ഹായ് ഡിയേഴ്സ്, ആഷ് ദ കെമിസ്റ്റിലോട്ട് എവർക്കും സ്വാഗതം. സോ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ആഷ് ദ കെമിസ്റ്റിൽ മാത്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സോ എന്ന്. അല്ലെ, ആക്ച്വലി ഇത് മാത്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഒന്നും അല്ല. നിങ്ങൾ പലരും ചോദിച്ചിരുന്നു JEEക്ക് വേണ്ടിട്ട് ഒരു സീരീസ് തുടങ്ങാനായിട്ട്, അല്ലെ, അതുപോലെ നീറ്റിന് വേണ്ടിയിട്ടും ഒരു ക്ലാസ് കൂടെ തുടങ്ങാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ചിന്താഗതി എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ എടുക്കാൻ പോണ ടോപ്പിക്ക് മാത്സിലത്തെ ഒരു കാര്യമാണെങ്കിൽ പോലും ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഏതൊരു പ്രോബ്ലം കിട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട രീതി, ആ ഒരു മെന്റൽ എബിലിറ്റി, ആ ഒരു റീസണിങ് പവറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു എക്സാം നിങ്ങൾ എഴുതാൻ പോയിക്കൊള്ളട്ടെ. ഇപ്പൊ നീറ്റ് എഴുതുന്നവർക്ക് മാത്സിന് ആവശ്യമൊന്നുമില്ല, പക്ഷേ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്കുള്ള ചോദ്യം എന്തായിരുന്നു? 31 പവർ 11 അതാണോ വലുത് അല്ലെങ്കിൽ 17 പവർ 14 ഇതാണോ വലുത്? അതാണ് നമ്മളോടുള്ള ചോദ്യം, അല്ലെ. ഇതിൽ ആരാണ് ലാർജർ? വിച്ച് ഈസ് ലാർജർ അല്ലെ, ഇതിൽ ആരാണ് വലുത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെ. സോ ഇതിനെ ഞങ്ങൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ, 31 പവർ 11 നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, 17 പവർ 14 നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവര് രണ്ടുപേരും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക, 17 ഉം 31 ഉം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കുറച്ച് തവണ നമ്മൾ ഇതുപോലത്തെ പല പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിന്താശക്തി കിട്ടിത്തുടങ്ങും. എന്ത് ചെയ്യാം? ഈ 31 പവർ 11 എന്ന് പറയുന്നത് 31 പവർ 11 എന്ന് പറയുന്നത് 32 പവർ 11 ആണ് ചെറുതാണല്ലോ, അതിലാർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. 31 പവർ 11 32 പവർ 11 ചെറുതാണ് നമുക്കറിയാം. അതായത് 31 പവർ 11 എന്ന് പറയുന്നത് 32 എങ്ങനെ എഴുതാം നമുക്ക്? 32 2 പവർ 5 എന്ന് എഴുതാം, ആണല്ലോ, 2 പവർ 5 എന്ന് എഴുതാം 32, കാരണം 2 പവർ 5 32 ആണ്. സോ 2 പവർ 5 ദ ഹോൾ പവർ 11 എന്ന് എഴുതാം. അപ്പൊ 32 2 പവർ 5 എന്ന് എഴുതി, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താലോ, 31 പവർ 11 ലെസ് ദാൻ 5 × 11 55, 2 പവർ 55 ചെറുതാണ്, അത് 31 പവർ 11 എന്ന് നമുക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് 17 പവർ 14 കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോ 17 പവർ 14 എന്ന് പറയുന്നവൻ ആരിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം? 17 അടുത്ത് വരുന്ന 2 പവർ ആരാണ്? 60 അല്ലെ. സോ 17 പവർ 14 എന്ന് പറയുന്നത് 16 പവർ 14 വലുതാണ്. അത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ആണോ, നമുക്കറിയാം. എങ്കിൽ 17 പവർ 14 എന്ന് പറയുന്നത് 16 എങ്ങനെ എഴുതാം? 2 പവർ 4 എന്ന് എഴുതാം, അല്ലെ. 2 പവർ 4 ആണ് 16 എന്ന് നമുക്കറിയാം, ദ ഹോൾ പവർ 14. അപ്പൊ 16 2 പവർ 4 എന്ന് എഴുതി, ആൻഡ് ദ ഹോൾ പവർ 14 വലുതാണ് 17 പവർ 14. അപ്പൊ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താലോ, 17 പവർ 14 എന്ന് പറയുന്നത് 4 × 14 56 വലുതാണ് എന്ന് കിട്ടി നമുക്ക്, ആണല്ലോ. അപ്പൊ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം, 31 പവർ 11 2 പവർ 55 ചെറുതാണ്, ആൻഡ് 2 പവർ 55 എന്ന് പറയുന്നത് 2 പവർ 56 ചെറുതാണ്. അതിലൊന്നും നമുക്ക് ഒരു ഡൗട്ടുമില്ല, ഈ 2 പവർ 56 ആണെങ്കിലോ 17 പവർ 14 ചെറുതാണ്. സോ ഒബ്വിയസ്ലി 31 പവർ 11 എന്ന് പറയുന്ന ആള് 17 പവർ 14 ചെറുതായിരിക്കും. അപ്പൊ വലുതാരാണ്? ഇയാളായിരിക്കും. അധികം കാൽക്കുലേഷൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മളിവിടെ എന്താ ചിന്തിച്ചത്? എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളത് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ 32 കൊടുത്തു? കാരണം 31 ഉം 17 ഉം ഈ രണ്ട് നമ്പേഴ്സും 2 ൻ്റെ പവേഴ്സിന് അടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ്. 31 എന്ന് പറയുന്നത് 32 അടുത്ത് വരുന്നു, 17 എന്ന് പറയുന്നത് 16 അടുത്ത് വരുന്നു. സാധാരണ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ സോൾവ് ചെയ്യാമെന്ന്. സോ അതിനു വേണ്ടി നമ്മൾ ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് ഏതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കിയാണെന്ന് ഒന്ന് ചിന്തിക്കുക, ഏതെല്ലാം രീതിയിൽ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാമെന്ന്, ഡെഡ്യൂസ് ചെയ്യാം എങ്ങനെയെല്ലാം സിംപ്ലിഫൈ ചെയ്യാമെന്ന് ചിന്തിച്ചാൽ മതി നമുക്കൊരു പ്രോബ്ലത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ പല പല പ്രോബ്ലംസ് നിങ്ങളും ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ഇംപ്രൂവ്സ് യുവർ മെന്റൽ എബിലിറ്റി ആൻഡ് യുവർ തിങ്കിങ് കപ്പാസിറ്റി. ഓക്കെ, നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നുള്ളത് ഇതിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ മൈറ്റ് റിസൾട്ട് ഇൻ യുവർ ഗ്രേറ്റ് സക്സസ്, ഷുവർ ആണ്.
അപ്പൊ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ബെല്ലൈക്കൻ ഉടനെ പറ്റിയ വെക്കുക ആൻഡ് എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. വീണ്ടും അടിപൊളി ട്രിക്കും ഞങ്ങൾ അവരെ കണ്ടുമുട്ടാം. അതുവരെ വിട